ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ റൈസ്. ഇത് കഴിക്കുമ്പോൾ നല്ല മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നിച്ച് ചട്നിയും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്, കാരണം എൻ്റെ ഹസ്ബൻഡാണ് ഈ റെസിപ്പി ആക്കി തന്നത്. അപ്പോൾ അവർ കുക്ക് എടുക്കുമ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക്, ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പിലിടണം. പിന്നെ ഒരു അഞ്ചില് വെളുത്തുള്ളി ചതക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്താൽ മതി. അങ്ങനെ ഒന്ന് അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. പിന്നെ നമ്മുടെ മെയിൻ ആള് പട്ട, ഗ്രാമ്പ്, ഏലക്ക, അങ്ങനെയൊക്കെ. ഏലക്ക ഇല്ല കേട്ടോ. അപ്പോൾ പട്ട, ഗ്രാമ്പ്, പിന്നെ അതിൻ്റെ പൂവും ഇലയും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കുറേ എണ്ണം എന്തിരിക്കണ്ട, ഒരു ഏകദേശം ഒരു ഇത്ര എണ്ണം, ഒരു രണ്ടായിട്ട് ഒരു എല്ലാം അങ്ങനെ ഏറ്റെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ എനിക്ക് ഒന്നിൻ്റെ അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല മലയാളത്തിൽ, നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ. നമ്മളെ ഈ മഞ്ചേശ്വരം ബാസിൽ പട്ടത്തന്നല്ല അറിയാട്ടോ. അപ്പോൾ നമ്മൾ സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ കളറാകും വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് അടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് മതി, നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അത്ര. പക്ഷേ നമ്മൾ ഇതിൽ തന്നെ റൈസ് കുക്ക് ചെയ്യുന്നത് കേട്ടോ, റൈസും വെജിറ്റബിളും എല്ലാം ഒന്നിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു 3 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രം പോരാ, 6 ഗ്ലാസ് വെള്ളം നമുക്ക് കാരണം നമ്മളെ വെജിറ്റബിൾ അതിൽ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പാത്രത്തിലാണ് നമ്മൾ വെജിറ്റബിളും റൈസും നമ്മൾ കുക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ആക്കണം എൻ്റെ വീഡിയോ. പിന്നെ ബെല്ലേക്ക് തൊട്ടടുത്ത് ബെല്ലേക്ക് നമർത്തണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളം നന്നായി തിളച്ച് വന്നു. തിളച്ച് വന്നിട്ടേക്ക് നമ്മൾ ക്യാപ്സിക്കം, പച്ചമുളകും ഈ 2 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് പൊട്ടോട്ട ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ഉണ്ട്, അപ്പോൾ ബീൻസിന് കൂടി ആഡ് ചെയ്ത്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറി അവൈലബിൾ ആണോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കത് തന്നെ നിർബന്ധമായി വേണമെന്നൊന്നും ഇല്ല. പിന്നെ ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്, അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. 1 ക്യാരറ്റാണ് കേട്ടോ. അതൊന്നും ആഡ് ചെയ്തിട്ട് നമ്മൾ ടൊമാറ്റോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ ക്യാരറ്റൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, അങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്ന വെന്ത എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒന്ന് മൂടി വെക്കണം. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഒരു ഗരം മസാല ഇങ്ങനെ ഇടുമ്പോൾ കുറേ എണ്ണ പോലെ കാണണ്ട, 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ മസാലപ്പൊടി കേട്ടോ, വേറൊന്നും നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊരു 3 എണ്ണം മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചത് ആയ ശേഷം നമ്മൾ ഈ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച അരി, 3 ഗ്ലാസ് അരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അത് അടിയിൽ നിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം ജസ്റ്റ് ഒന്ന്. പിന്നെ എൻ്റെ ഈ റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം അതിലേക്ക് ഒരു 1/2 ചെറുപുളി കേട്ടോ, പകുതി ചെറുപുളി. അതിൻ്റെ ഇതൊക്കെ കുരുക്കെ കളഞ്ഞിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായി വേവട്ടെ. അപ്പോൾ നമ്മളെ റൈസ് വേവുന്നൊരു 1/2 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 60% നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് 60% ആയിട്ടുള്ളൂ. അപ്പോൾ 60% എന്തെന്ന് പറഞ്ഞാൽ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് ദമ്മിൽ വെക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ശരിയാക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ മല്ലിയില വിതരുന്നുണ്ട് കേട്ടോ. മല്ലിയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് അടിയിലേക്ക് നമ്മൾ പഴയ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കണം. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് അതിന് മുകളിലൊരു കല്ലും വെക്കുന്നുണ്ട് കേട്ടോ. ഒരു വെയിറ്റുള്ള എന്ത് സാധനമെങ്കിലും മൂടി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചോറ് ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പം നല്ല മുറുമുറനെയും ചോറ്, ഇതിന് നല്ല ചട്നി ഉണ്ടെങ്കിൽ ഒന്ന് ചട്നി വേണമെന്ന് വിചാരില്ല, അങ്ങനെ കഴിക്കാൻ നല്ല ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ചട്നി കഴിച്ചാൽ ഏകദേശം ഒരു രുചി പറഞ്ഞാൽ നമ്മളുടെ മന്തിൻ്റെ ഒരു റൈസിൻ്റെ രുചിയാണ് കേട്ടോ. ഇതിലേക്ക് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ആക്കാത്ത സബ്സ്ക്രൈബ് ആക്കണം. ഓക്കെ, താങ്ക് യു, ബൈ, ഹാപ്പി ന്യൂ ഇയർ.